ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ മഹാരാജയോഗം നിങ്ങൾക്ക് ഉടൻ വരാൻ പോകും. ഓക്കെ, അപ്പോൾ ഇതിനായി, അതായത് ഇത് നിങ്ങൾക്ക് അറിയാനാകും ആർക്കൊക്കെയാണ് ആ മഹാരാജയോഗം ഉടൻ വരാൻ പോകുന്നതെന്ന്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കണ്ണടയ്ക്കുക. നിങ്ങൾ കണ്ണടയ്ക്കുക, ഒരു 10 സെക്കൻഡ് കണ്ണടച്ചിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക, യൂണിവേഴ്സ് ആ മഹാരാജയോഗം, ആ ഭാഗ്യം എനിക്ക് ഉടൻ വരുമോ, എനിക്ക് ഭാഗ്യമുണ്ടോ. ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു 3 കാർഡ് വെക്കും. ഈ മേശപ്പുറത്ത് ഒരു 3 കാർഡ് വെക്കും. അതിൽ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക, അതായത് ഞാൻ ഈ മേശപ്പുറത്ത് വെക്കാൻ പോകുന്ന കാർഡിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ രാജയോഗത്തെ കുറിച്ച് സംസാരിക്കുക. അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന 3 കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ മേശപ്പുറത്ത് കാണുന്ന 3 കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 1-ാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തിയോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 9 ഓഫ് പെന്റിക്കിൾസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 1-ാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത്, ഇവിടെ ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് കുറച്ച് ഉപദേശമാണ് തരുന്നത്. നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഈ 1-ാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക്. കുട്ടികളില്ല, അങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് സാമ്പത്തികം തീരെയില്ല, ഏത് ചെയ്തിട്ടും സാമ്പത്തികം തീരെയില്ല എന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് സാമ്പത്തികമുണ്ട്, അവരുടെ സാമ്പത്തികം നഷ്ടമാക്കിയ ആൾക്കാരുണ്ടെന്നും ഇനി നഷ്ടമാകാൻ വേണ്ടി നിൽക്കുന്ന കുറച്ചു പേരുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ പ്രത്യേകം നിങ്ങളോട് ഒരു കാര്യം യൂണിവേഴ്സ് എടുത്തു പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികം നഷ്ടപ്പെടാതിരിക്കാൻ സ്വയം കെയർ ചെയ്യണം. അതായത് നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങൾ ആർക്കെങ്കിലും പൈസ കടം കൊടുക്കുകയാണെങ്കിൽ
അതിൻ്റെതായിട്ടുള്ള രേഖകൾ വാങ്ങി വേണം പൈസ കടം കൊടുക്കുവാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളെ അവർ പറ്റിക്കും. നിങ്ങൾ കൊടുത്ത പൈസ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതേപോലെ തന്നെ പൈസ അലക്ഷ്യമായി വീട്ടിനുള്ളിൽ വെക്കരുത്, കളവ് പോവും. അതുകൂടി യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക, ആര് നിങ്ങളുടെ വീട്ടിൽ വന്നാലും, അതായത് നിങ്ങളുമായി ബന്ധത്തിലുള്ള ആൾക്കാരായാലും നിങ്ങളുടെ വീട്ടിൽ വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക, പൈസയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. അതായത് പൈസ, സ്വർണം, അതേപോലെ തന്നെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വെക്കുക, ഒന്ന് കെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ പൊതുവെ അലക്ഷ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയുന്നത്. ഇനി അത് മാറ്റുക, എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് ചെയ്യാൻ നോക്കുക, ആലോചിക്കുക. ഏതൊരു കാര്യം ചെയ്യുമെന്നും ആലോചിക്കുക. ഞാൻ ഒരു വ്യക്തിക്ക് ഇതിന് പൈസ കടം കൊടുക്കാൻ പോവുകയാണ്, അത് കൊടുക്കണം, എനിക്ക് അത്രയും സാമ്പത്തികമുണ്ടോ, ഞാൻ ഇനി മറ്റാരുടെയും കയ്യിൽ നിന്ന് അത് മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അഥവാ ഇനി ആ വ്യക്തി ആ പൈസ തിരികെ തന്നില്ലെങ്കിൽ ഞാൻ ആ പൈസ അടയ്ക്കേണ്ടി വരില്ലേ. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുക. പ്രത്യേകിച്ച് പണമിടപാടുകൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് അറിയിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴും ചില ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓക്കെ, ആ ദോഷങ്ങൾ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും രാജയോഗവും ഉണ്ട്, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് സാധ്യമല്ല. ചില ദോഷങ്ങൾ നിങ്ങളെ വ്യാപിച്ചിട്ടുണ്ട്. ആ ദോഷങ്ങൾ എന്തെന്ന് കണ്ടുപിടിച്ച് അത് മാറ്റിയെടുത്ത് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാല്, അതായത് അതിനുള്ള കാര്യങ്ങൾ, ദോഷം മാറാനുള്ള കാര്യങ്ങൾ ചെയ്ത് അത് മാറ്റിയെടുത്തു കഴിഞ്ഞാല് നല്ലൊരു രാജയോഗം പിന്നീട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സമയമല്ല, അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക. അതേപോലെ തന്നെ വളരെ അടുപ്പത്തിൽ, അതായത് പ്രേമിക്കുന്ന, അറിയണം, സ്നേഹിക്കുന്ന ചില വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ തമ്മിൽ നിസ്സാര കാര്യത്തിന് പിണങ്ങി മാറുവാൻ പോകുന്നുവെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ പിണങ്ങി മാറിക്കഴിഞ്ഞാൽ വീണ്ടും അത് ഒന്നിക്കുവാൻ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ വ്യക്തി, അതായത് ആ വ്യക്തിയെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ വാക്കുകളും ഓരോ നോട്ടവും ഓരോ പ്രവൃത്തിയും വളരെ കെയർഫുള്ളായിട്ട് ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ രണ്ടും രണ്ട് പാത്രമാകുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ കുട്ടികൾ ഇല്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികൾ ഈ കാർഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, ഇപ്പോഴെന്തായാലും നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കുട്ടികളായില്ല എന്ന് കരുതി നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. പറഞ്ഞ മനസ്സിലായല്ലോ. ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക ആൾക്കാരും നെഗറ്റീവ് ചിന്തകൾ കൊണ്ടു നടക്കുന്ന ആൾക്കാരെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ നെഗറ്റീവ് ചിന്തകളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്നും എടുത്ത് കളയുക. ഈ നിമിഷം എടുത്ത് കളയുക. എന്ത് പ്രശ്നം വന്നാലും അത് കല്ല് പോലെ ഇരിക്കുവാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒന്നും നിങ്ങളൊന്നും ചെയ്യത്തില്ല, കുറച്ച് പ്രശ്നം ജീവിതത്തിലോടൊന്നും വരും എന്ന് കരുതി അത് നിങ്ങളെ ഒരിക്കലും തകർത്തില്ല. നിങ്ങളൊന്നും ചെയ്യത്തില്ല, കുറച്ച് പ്രയാസങ്ങളുണ്ട്, അത് നിങ്ങൾ തരണം ചെയ്യുക. അങ്ങനെ നിങ്ങൾ അത് നല്ലപോലെ തന്നെ പോസിറ്റീവായിട്ട് തരണം ചെയ്യുക. തീർച്ചയായിട്ടും അല്പം താമസിച്ചായാലും നല്ല രാജയോഗവും ഭാഗ്യവും നിങ്ങൾക്കുണ്ടെന്ന് യൂണിവേഴ്സ് അറിയുന്നു. അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ് എന്ന കാർഡ് ആണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളോടും ആദ്യമേ തന്നെ ഒരു ഉപദേശമാണ് യൂണിവേഴ്സ് തരുന്നത്. നിങ്ങൾ നല്ലൊരു കഠിനാധ്വാനിയാണ്. നിങ്ങൾ ഏത് കാര്യം ചെയ്താലും വളരെ ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി, അത് ഏത് ജോലി ആയിക്കോട്ടെ, ആ ജോലിയിൽ നിങ്ങൾ നല്ലതുപോലെ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു. ഓക്കെ. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്, അതായത് പ്രത്യേകിച്ചും
പണസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളെ കൂടുതൽ ബാധിച്ചിരിക്കുന്നത് യൂണിവേഴ്സ് അറിയിക്കുന്നു. ഒരു ഉപദേശം നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ കൂട്ടുകൂടി ഒരു കാര്യങ്ങളും ചെയ്യുവാൻ പോകരുതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യുക. നിങ്ങൾ കൂട്ടുകൂടി, അതായത് നിങ്ങളുടെ ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾ മറ്റൊരു വ്യക്തിയുമായി കൂട്ടുകൂടി അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ ഒരു നേട്ടവും ഉണ്ടാകത്തില്ല, നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ പരിചയപ്പെടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് കാര്യം ചെയ്താലും നിങ്ങൾ സ്വയം ആലോചിച്ച് സ്വയം ഒറ്റയ്ക്ക് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഏത് കാര്യമായാലും അതിന് 100% ഉറപ്പായിട്ടും റിസൾട്ട് വരുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യമായാലും നിങ്ങൾ ഒറ്റയ്ക്ക് പോവുക. മനസ്സിലായാലോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരമുള്ള ഏതൊരു കാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ മതി, ആരെയും കൂട്ടുപിടിച്ച് കൊണ്ടുപോകണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് നല്ല സമയമാണ് ഇപ്പോഴും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ ഇപ്പോഴുള്ള പോലെ തന്നെ ആത്മാർത്ഥമായി തന്നെ ജോലി ചെയ്യുക. ഒരു വലിയ ഉയർച്ച ഉടൻ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുകയാണ്. നല്ലൊരു രാജയോഗം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു. അതേപോലെ തന്നെ യൂണിവേഴ്സ് വേറൊരു കാര്യം നിങ്ങളോട് പറയുന്നത്, വേറൊന്നുമല്ല, നിങ്ങൾ തന്നെ ആലോചിക്കുന്ന കാര്യമാണ്, എന്റെ ഈ ജോലി കൊണ്ടുള്ള ശമ്പളം കൊണ്ട് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്ന് നിങ്ങൾ, അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക ആൾക്കാരും ഈ ഒരു ചിന്ത, അതായത് ഇങ്ങനെ അവരുടെ ഉൾമനസ്സിൽ പറയുന്നതാണ് യൂണിവേഴ്സിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ചെയ്താൽ മാത്രം മതി, ഈ ജോലി എന്നല്ല നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരാൻ പോകുന്നു. അതിൽ യാതൊരു മാറ്റവുമില്ല. യൂണിവേഴ്സ് വളരെ ആത്മാർത്ഥമായി തന്നെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവ് ആയി മാത്രം ചിന്തിക്കുക. നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തകളും ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരരുത്. അങ്ങനെ കടന്നു വന്നാലേ നിങ്ങൾക്കുള്ള റിസൾട്ട് താമസിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്വയം പോസിറ്റീവ് ആകുക. മറ്റുള്ള ആരെ നിങ്ങൾ പോസിറ്റീവ് ആക്കണം, നിങ്ങൾ സ്വയം പോസിറ്റീവ് ആകുവാൻ യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു. വലിയ വലിയ ഭാഗ്യങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഓക്കെ, അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് സെവൻ ഓഫ് സ്പോട്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത്. ഇവിടെയും യൂണിവേഴ്സ് ഒരു ഉപദേശമാണ് നിങ്ങളോട് ആദ്യമായി അറിയിക്കുന്നത്. നിങ്ങൾ ഒരു കുറുക്ക് വഴികളെ കുറിച്ചും ചിന്തിക്കരുത് എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. ചില കുറുക്ക് വഴികൾ, അതായത് നിങ്ങളുടേതായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ടായിരിക്കാം ഒരുപക്ഷെ, അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില കുറുക്ക് വഴികൾ ആലോചിച്ച് വെച്ചിരിക്കുന്നത്. മറ്റുള്ള ആൾക്കാരെ ഒരിക്കലും നിങ്ങൾ നോക്കി ജീവിക്കരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്, നല്ല ഭാഗ്യങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം ഒന്ന് നേരെയാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും, നിങ്ങൾ അവിടേക്ക് എത്തപ്പെടും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. ഓക്കെ, മറ്റുള്ളവരെ നോക്കി അവര് വലിയ സംഭവമാണ്, എനിക്ക് അതുപോലെ ആകണം, അതിനുവേണ്ടി ഇന്നെ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ ചില വ്യക്തികൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. പക്ഷേ അതൊന്നും ചെയ്യരുത്. അത് ചെയ്താല് അത് കിട്ടുന്ന സമയത്ത് വലിയ ഹാപ്പിയൊക്കെ ആയിരിക്കും, പക്ഷേ നിങ്ങൾ പിന്നീട് ഒരിക്കലും ഹൈ ആയിട്ട് ഉയർന്ന് വരത്തില്ല, ഡൗൺ ആവുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില വ്യക്തികളുടെ ജോലിപരമായിട്ടുള്ള കാര്യമായാലും ആ വ്യക്തികളുടെ ആഗ്രഹപരമായിട്ടുള്ള കാര്യമായാലും ആ വ്യക്തിയുടെ കൂടെ നിന്ന് അതൊക്കെ തട്ടിപ്പറിച്ചെടുക്കുവാനുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്, ചില വ്യക്തികൾ അത് ഇപ്പോൾ തന്നെ മാറ്റുക. ഈ നിമിഷം തന്നെ അതൊക്കെ മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾ ചില വ്യക്തികൾ
സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന വ്യക്തികളാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. സ്വന്തം കാര്യം ചിന്തിക്കുക, പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ കൂടി കെയർ ചെയ്യുക, അവർക്ക് ദോഷം വരാതെ ജീവിക്കുക. അതായത് അവർക്ക് നമ്മൾ കാരണം, നിങ്ങൾ കാരണം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് നടക്കണോ ഒരു ദോഷമോ വരാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഈ നാളുകളിൽ ജീവിച്ചു പോവുക എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. അങ്ങനെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിച്ച പോലെ തന്നെ ജീവിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൺമുനമ്പിൽ മറഞ്ഞു കിടക്കുന്ന ചില നിധികൾ, ചില ഭാഗ്യങ്ങൾ, ചില രാജയോഗങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് നെഗറ്റീവായിട്ട് ജീവിച്ച് നെഗറ്റീവായി പ്രവർത്തിച്ച് കുറെ പൈസ ഉണ്ടാക്കാം എന്നുള്ള തോന്നലുകൾ മാറ്റിയെടുക്കുക. നേരെ മറിച്ച് എല്ലാം പോസിറ്റീവായി ചിന്തിച്ച് പോസിറ്റീവായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉയരും, നല്ല രീതിക്ക് ഉയരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ധാരണ ഉണ്ടാകട്ടെ.